ആ പറഞ്ഞ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ നമ്മുടെ കുടുംബത്തിന്റെ ഹാപ്പി വിഷു. അപ്പൊ നമ്മള് ഇതാ ഇന്ന് വിഷു ആണ് നമുക്ക്. അപ്പൊ എല്ലാവർക്കും വിഷു ആണ്. അല്ല, നമുക്ക് എന്ന് പറഞ്ഞത് നമ്മളെല്ലാരും ഒന്നാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ആ കമ്പിത്തിരിയും ഇതൊക്കെ പടക്കൊക്കെ കത്തിച്ച കാര്യമാണ് പറഞ്ഞത്. പടക്കൊന്നും പൊട്ടിക്കണില്ല, തള്ളാണ്. കമ്പിത്തിരി കത്തിക്കും. അത് ഇന്നലെയൊക്കെ പേടിയായിരുന്നു, പിന്നെ ഇങ്ങനെ കുറേശ്ശെ കമ്പിത്തിരി കത്തിക്കൽ തുടങ്ങി. അപ്പൊ കമ്പിത്തിരി ഒക്കെ പൊട്ടിച്ചു, അതൊക്കെ അങ്ങനെ പോട്ടെ ആ കത്തിച്ചു. അപ്പൊ അപ്പൂസും മിടുക്കാനായിട്ടുണ്ട്. അപ്പൊ നമ്മള് വിഷുവിന് നമ്മള് വീട്ടിലേക്ക് പടക്കം വാങ്ങിയത് അപ്പൊ കുന്നംകുളത്തുനിന്നാണ് നമ്മള് പടക്കം വാങ്ങിയത്. അവിടെ എങ്ങനെയാണ് വെച്ചാൽ പടക്കം തൂക്കാണ്. 1 കിലോ 1 കിലോന് 1000 രൂപ. അപ്പൊ നമ്മളങ്ങ് മൊത്തം ഒരു 5 കിലോന്റെ മേലെ മൊത്തമാണ് എടുത്തു. അങ്ങനെയാണ് നമ്മുടെ പ്രാവശ്യത്തെ പടക്കം വാങ്ങലുണ്ടായത്. നമ്മള് കുന്നംകുളം പോയിട്ടാണ് എടുത്തത്. അപ്പൊ കുന്നംകുളം പോയി എടുത്ത് വന്നിട്ട് അന്ന് നമ്മൾ പടക്കം പൊട്ടിച്ചതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു സംഭവം ഉണ്ടായി. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നുമില്ല, ഈ കയ്യില് കണ്ടില്ലേ, ഒന്നും കാണാനില്ല അല്ലേ. രണ്ടോ അവിടെ ആ അതാ അതാ ഒരു മഞ്ഞ കളറ് കാണുന്നത് മുഴുവനെ ഒരു മരുന്നുണ്ടായിരുന്നു പൊള്ളിയന്റെ. അത് പെരട്ടിയതാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷുചക്രം ഉണ്ടല്ലോ, ഈ വിഷുചക്രം കത്തിച്ചാണ് അത് കയ്യിൽ നിന്ന് അങ്ങോട്ട് പൊട്ടി. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി, വല്ലപ്പുഴ മദീനയിൽ പോയി രാത്രി. എന്നിട്ട് മരുന്നും ഇഞ്ചക്ഷനും ഗുളിക എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേട്ടാണ് പിന്നെ വിഷു നമ്മൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. പിന്നെ പടക്കം പൊട്ടിക്കലൊക്കെ കാര്യമൊക്കെ കയ്യൊക്കെ വെച്ചിട്ട് ഇടത്തെ കൈകൊണ്ടൊക്കെ പടക്കം പൊട്ടിച്ചിരുന്നു. നമ്മൾ തളരൊന്നുമില്ല, പക്ഷെ ഇപ്പുറത്തെ കയ്യും കൂടി പൊട്ടിയിരുന്നെങ്കിൽ പണി കിട്ടിയിരുന്നു. എന്തായാലും വിഷു നമ്മൾ ഗംഭീരാക്കി. പിന്നെ ഇതാ ഞങ്ങളിപ്പോ ഇതാ ഇപ്പം ഇങ്ങോട്ട് എത്തിയുള്ളൂ. എന്റെ വീട്ടിൽ നിന്ന് 4 മണിയായിരുന്നു. ഞങ്ങൾ എത്തി 5 മിനിറ്റ് ആയപ്പോഴേക്ക് വിജുവും റാണിയും കുട്ടിയും കൂടി അവരും എത്തി. കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു ഞങ്ങളുടെ വരവ്. അപ്പൊ പിന്നെ വിഷുവിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളു, പറഞ്ഞോളൂ. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഇതുവരെ എണ്ണിയിട്ടില്ല. അതെ, ഇവരൊക്കെ കാരണം ഇനിയും വിജുവിനെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ വരവൊക്കെ കമ്മിയും ചെലവൊക്കെ കൂടുതലുമാണ്. കാരണം ആകെ ഒരു 300-400 രൂപയൊക്കെ ഉയ്ക്കൊക്കെ വിഷു കഴിഞ്ഞിട്ടേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ചെലവൊക്കെ വലിയൊരു സംഖ്യയൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ വരുമാനമുള്ളവർക്കൊന്നും വിഷു കഴിഞ്ഞിട്ടും കിട്ടില്ല. വരുമാനമുള്ളവര് അപ്പുറത്തേക്ക് കൊടുക്കുക എന്നല്ലാതെ. പക്ഷെ നമ്മള് ആരെയും ഒഴിവാക്കാത്ത ഒരുവിധ ആൾക്കാർക്കൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ട ആ മേടിച്ചിട്ടുമുണ്ട്. അതാണ് അതിനെ കുറിച്ചൊന്ന് പറയാനുള്ളത്. പിന്നെ നമ്മുടെ വിഷു ആഘോഷത്തിന്റെ ഒരു വീഡിയോ ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു നേരുക എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. ഇനി വിഷു ആഘോഷത്തിന്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. നമ്മള് കുട്ടികളും ഇത് നമ്മളെല്ലാവരും പടക്കം പൊട്ടിക്കണതും കമ്പിത്തിരിയുടെ പരിപാടിയൊക്കെ അത് എന്റെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇന്ന് നമ്മൾ ഇവിടെ കമ്പിത്തിരി ഐറ്റംസ് മാത്രമേ ഉള്ളൂ. കാരണം അമ്പാടിക്ക് ചെറിയൊരു പേടിയുണ്ട്. അപ്പൊ അതുകാരണം കമ്പിത്തിരി ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ വീഡിയോ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ട് തിങ്കളാഴ്ച ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാവും. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ നമ്മൾ വെളിച്ചു നീട്ടി പോകുന്നില്ല. ആശംസകളാണ്, വിഷു ആശംസകൾ പറയാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോ നമുക്ക് നേരെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പൊ ആരെങ്കിലും നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണണമെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.